അവിടെ ഒരു കബറടക്കത്തിന് അവരിൽ നിന്ന് ഒരു തുക വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. വീഡിയോ പിൻവലിക്കാമെന്നും ഞാൻ അതിൽ പറയുകയും ചെയ്തു. ഏതായാലും കഴിഞ്ഞ ദിവസം രാത്രി ആ ജമാഅത്തുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ തന്നെ എന്നെ വിളിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഡി ആർ അനിൽ മനസ്സിലാക്കിയത് ഇത് പള്ളിക്ക് ഈ ഖബറിന്റെ പേരിൽ ഒരു സംഭാവന എന്നാണ്. സത്യത്തിൽ അതല്ല. പ്രിയപ്പെട്ടവരെ, ദിവസങ്ങൾക്ക് മുമ്പാണ് കേരളത്തെ നെടുക്കിയ ഒരു ബോട്ടപകടം ഉണ്ടായത്. ആ അപകടത്തിൽ ഒരുപാട് ആളുകൾ മരണപ്പെടുകയുണ്ടായി. എന്നാൽ ആ കൂട്ടത്തിൽ തന്നെ ചെട്ടിപ്പടിയിലുള്ള ആനപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മഹല്ല് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട അവിടെ മറവ് ചെയ്യുന്നതിന് 20,000 രൂപ വാങ്ങി എന്ന രൂപത്തിൽ ഒരു റെസിപ്റ്റ് പ്രചരിച്ചുകൊണ്ട് ചില വിവാദങ്ങളുണ്ടായിരുന്നു. എന്ത് വിവാദമാണെങ്കിലും കാര്യങ്ങൾ ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ വീഡിയോ ചെയ്യുന്ന പതിവുള്ള ഒരു വ്യക്തിയാണ് ഡി ആർ അനിൽ എന്ന് പറയുന്നത്. ഈ അനിൽ മുഹമ്മദ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പേരാണ് എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പേരിലും ഒരു മുഹമ്മദ് ഉണ്ടോ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ നിന്ന് വ്യക്തമായി മുഹമ്മദ് എന്ന് പറയുന്നത് പിതാവിന്റെ പേരും അദ്ദേഹത്തിന്റെ പേര് അനിലുമാണ് എന്ന്. ഇപ്പോൾ കെ എം അനിൽ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അത് എന്റെ വീട്ടുപേരും എന്റെ വാപ്പയുടെ പേരുമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സാധാരണ ഡി ആർ അനിൽ എന്നാണ് അദ്ദേഹത്തെ വിളിക്കാറുള്ളത്. അത് ശരിയായിരുന്നു എന്ന് എനിക്ക് അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടപ്പോൾ ബോധ്യപ്പെട്ടു. പക്ഷേ ഇദ്ദേഹത്തിന്റെ പതിവ് കാര്യങ്ങൾ അന്വേഷിക്കാതെ മാത്രമല്ല ഒരു വിഷയത്തിൽ ഇടപെടുന്ന സമയത്ത് പക്വതയും വിവേകവും ഒക്കെ വേണം. ഒരു വിവാദം എവിടെയെങ്കിലും സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ ആരെങ്കിലും അയച്ചു തരുമ്പോൾ അതിൻ്റെ പിന്നിൽ അതുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളെക്കുറിച്ചോ വേദനകളെക്കുറിച്ചോ ഇദ്ദേഹം ചിന്തിക്കാറില്ല. ഇദ്ദേഹം നിരർത്ഥകമായ ഒരു വിവാദമാണ് ഇവിടെ വലിച്ചിട്ടിരിക്കുന്നത്. ഇതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുള്ളത് ഈ മരണപ്പെട്ടുപോയ ഈ സഹോദരിയുടെയും അദ്ദേഹത്തിൻ്റെ കുട്ടികളുടെയും ബന്ധുക്കൾക്കാണ്. കാരണം അവരുടെ പേരിലാണ് പള്ളിക്കമ്മിറ്റിക്കെതിരെ ഒരു വിവാദം കേരളത്തിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി വന്നത്. അങ്ങനെ ഒരു വിവാദമുണ്ടാകുമ്പോൾ ആ കുടുംബത്തിന് എത്രമാത്രം സങ്കടവും വിഷമവും ഉണ്ടാകും. അവരുടെ ഈ മരണത്തിൽ തന്നെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുടുംബത്തിന് എത്രമാത്രം ദുഃഖവും വിഷമവും ഈ ഇത്തരം വിവാദങ്ങൾ നിലനിൽക്കുമ്പോൾ ഉണ്ടാകുമെന്ന കാര്യം ഇദ്ദേഹം ചിന്തിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ഡി ആർ അനിൽ മനസ്സിലാക്കിയത് ഇത് പള്ളിക്ക് ഈ ഖബറിന്റെ പേരിൽ ഒരു സംഭാവന എന്നാണ്. സത്യത്തിൽ അതല്ല. എല്ലാ പള്ളി കമ്മിറ്റികളും ഖബർ കുഴിക്കുന്നതിന് ഒരു ഫീസ് വാങ്ങാറുണ്ട്. കാരണം എല്ലാ പള്ളിയിലും ഒരു വ്യക്തിയെ ചുമതലപ്പെടുത്താറുണ്ട് ഖബർ കുഴിക്കാൻ വേണ്ടി. ആ കുഴിക്കുന്ന വ്യക്തികൾക്ക് അതിന് ഓരോ ഖബർ കുഴിച്ചാലും ഇത്ര രൂപ എന്ന പേരിൽ അവർക്കത് കൂലി കൊടുക്കണം. ആ ഖബർ കുഴിക്കുന്ന ആളുകൾ പാവപ്പെട്ടവരും നാട്ടിലെ സാമ്പത്തികമായി വളരെയധികം വിഷമമുള്ള ആളുകളുമൊക്കെ ആയിരിക്കും സാധാരണഗതിയിൽ. അതുകൊണ്ട് തന്നെ അവർക്കതിന് ഫീസ് കൊടുക്കും. അതുപോലെ തന്നെ പള്ളിക്കമ്പറ്റി ഖബറിനുള്ള മൂടുകല്ല് അത് വാങ്ങിയിട്ടുണ്ടാവും, വാങ്ങി വെച്ചിട്ടുണ്ടാവും. അത് ഈ മൂടുകല്ലിനും അതുപോലെ തന്നെ ഈ ഖബർ കുഴിച്ച ആളുകൾക്കുമുള്ള കൂലിയായിട്ട് ഒരു സംഖ്യ കമ്മിറ്റി വാങ്ങാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഇങ്ങനെ ഒരു ഏതെങ്കിലും ഒരു പാവപ്പെട്ടവർ അല്ലെങ്കിൽ അപകടത്തിൽ മരണപ്പെട്ടവരാണെങ്കിൽ പള്ളി കമ്മിറ്റി കൂടിച്ചേർന്ന്, അത് ഒരു വ്യക്തിക്ക് ചെയ്യാവുന്ന കാര്യമല്ല, കമ്മിറ്റി കൂടിച്ചേർന്ന് അത് ഒഴിവാക്കി കൊടുക്കാമെന്ന് അവർക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം. എന്നാൽ പിന്നീട് ആ കാശ് ഈ പാവപ്പെട്ട ഖബർ കുഴിച്ച ആളുകൾക്ക് കൊടുക്കണമല്ലോ. ആ കൊടുക്കുന്ന കാശ് പിന്നെ പള്ളിയുടെ കാശെടുത്ത് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മുടെ നാടുകളിലൊക്കെ വളരെ പാവപ്പെട്ട ആളുകൾ മരണപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ബന്ധുക്കളും മറ്റൊന്നും ഇല്ലാത്ത ആളുകൾ മരണപ്പെടാറുണ്ട്. അവിടെയൊക്കെ സാധാരണ മഹല്ലുകളിൽ അവിടെയുള്ള സാമ്പത്തികമായി കഴിവുള്ള ആളുകൾ അത് പള്ളിയിലേക്ക് ഞങ്ങൾ തരാം, അവരുടെ പേരിൽ വന്ന ചെലവുകൾ എത്രയാണെങ്കിലും അത് ഞങ്ങൾ വഹിക്കാമെന്ന് പറഞ്ഞ് നല്ല മനസ്സുള്ള ആളുകൾ ഏറ്റെടുക്കുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ തന്നെയാണ് അത് യഥാർത്ഥത്തിൽ ചെയ്യുകയും വേണ്ടത്. അതല്ലാതെ അതൊക്കെ പള്ളിക്കമ്മിറ്റി വിട്ടുകൊടുത്ത് പള്ളിയുടെ കാശിൽ നിന്ന് ആ ഖബർ കുഴിക്കുന്ന ആളുകൾക്കും മൂടുകല്ലിനും വേണ്ടി കൊടുക്കുന്ന രീതിയല്ല ഏറ്റവും ഉചിതമായ രീതി. നാട്ടിൽ കാശുള്ള ആളുകളാണ് അത് ചെയ്യേണ്ടത്. ഇനി കഫമ്പുടയാണെങ്കിലും അതുപോലെ അവർക്ക് വേണ്ടി വരുന്ന ഏതൊക്കെ ചെലവുകളുണ്ട്, ചിലപ്പോൾ ഒരു മരണപ്പെട്ട വ്യക്തിക്ക് കടമുണ്ടാകും, അങ്ങനെയുള്ള കടമാണെങ്കിലും അത് നാട്ടിലുള്ള സമ്പത്തുള്ള ആളുകൾ ഏറ്റെടുക്കണം. പക്ഷേ ഏറ്റെടുത്ത ആളുകൾ നേരെ കൊണ്ടുപോയി അത് ഫേസ്ബുക്കിലൂടെ ഞാൻ ഇത്ര പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഇതാ സംഭാവന ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും പ്രചരിപ്പിക്കുകയല്ലേ വേണ്ടത്. സദഖ എന്ന് പറയുന്നത് വലത് കൈ കൊണ്ട് കൊടുത്തത് ഇടത് കൈ അറിയരുത് എന്നാണ്. അതായത് അത്രയും രഹസ്യമായി അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് അവനിൽ നിന്ന് പ്രതിഫലം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളാണ്. എന്നാൽ ഇതൊന്നും അറിയാതെ ഇപ്പോൾ കോഴിക്കന്ത് നെല്ലും വിത്തുമെന്ന് പഴയ ആളുകൾ പറയാറുണ്ട്. ഈ പറയുന്ന ഡി ആർ അനിന് പള്ളിയുമായി ബന്ധപ്പെട്ട എന്ത് കാര്യമാണ് അറിയാം? അദ്ദേഹത്തിന് ഖബർ കുഴിക്കുന്ന ആളുകൾക്ക് കൂലി കൊടുക്കുന്നതിനെ കുറിച്ചോ മൂടുകല്ല് വെക്കുന്നതിനെ കുറിച്ചോ യാതൊരു ധാരണയും ഇല്ല. അദ്ദേഹം വിചാരിക്കുന്നത് ഇതൊക്കെ പള്ളിയിലേക്ക് സംഭാവന ചെയ്യുകയാണ് എന്നാണ്. സാധാരണ ഇങ്ങനെ ഖബർ കുഴിക്കാൻ വേണ്ടി വാങ്ങുന്ന തുക അതവർക്ക് കൂലിയും മൂടുകല്ലിനൊക്കെയുള്ള ഫീസായിട്ടാണ് വാങ്ങാറുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യവും പറയുന്നുണ്ട്, 3,000 രൂപ സംഭാവന കൊടുത്തു, അതായത് പള്ളിയിലെ ഉസ്താദിനോ മറ്റോ കൊടുത്തു എന്നാണ്. എന്നാൽ ഇവിടെയും ഈ ഡി ആർ അനിൽ ഒരു പച്ചക്കള്ളം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കേട്ടു നോക്കൂ. അത് 23,000 രൂപ വാങ്ങിയതാണ്, അതിന് റെസീപ്റ്റ് കൊടുത്തതുമാണ്.
ഈ റെസിപ്റ്റിൽ തന്നെ പച്ചയായി എഴുതി വെച്ചത് 20,000 എന്നാണ്. എന്നിട്ട് ഇദ്ദേഹം പറയുന്നത് 23,000 എന്ന് എഴുതി എന്നാണ്. പച്ച കള്ളമാണ് പറയുന്നത്. ഇദ്ദേഹത്തിന് മാലോകര മുന്നിൽ പരസ്യമായി കള്ളം പറയുന്നതിൽ പോലും ഒരു മടിയും ഇല്ലാത്തൊരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തിന് കാര്യം നമുക്ക് വിടാം. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ 3,000 ഇവർ റെസിപ്റ്റിൽ അത് രേഖപ്പെടുത്തിയിട്ടില്ല. കാരണം അത് പള്ളിക്കുള്ളതല്ല. നേരെ മറിച്ച് മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മരണപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടി ബന്ധുക്കളും കുടുംബക്കാരൊക്കെ പല ആളുകൾക്കും ഉസ്താദുമാർക്കും അല്ലാത്തവർക്കും നാട്ടിലെ പാവപ്പെട്ടവർക്കും അതുപോലെ അരി കൊടുക്കുന്ന ആളുകളുണ്ട്, ഭക്ഷണം കൊടുക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ പാവപ്പെട്ട ആളുകൾക്ക് ആ മരണപ്പെട്ടവർക്ക് കൂലി ലഭിക്കാൻ വേണ്ടി പ്രതിഫലം ലഭിക്കാൻ വേണ്ടി സ്വതക്ക ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്ക് വേണ്ടി അവർ ബന്ധുക്കൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾക്ക് പ്രതിഫലം ഈ മരണപ്പെട്ടു പോയ ആളുകൾക്ക് ലഭിക്കുമെന്നത് ഇത്രയും സഹീഹായ ഹദീസുകളിൽ രേഖപ്പെടുത്തിയ കാര്യമാണ്. ആർക്കും തർക്കമില്ല. വഹാബികൾക്കോ മൗദൂദികൾക്കോ ഈ കാര്യത്തിൽ തർക്കമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അത്രയും കൃത്യമായ കാര്യമാണ്. അപ്പോൾ അത് സാധാരണ ചെയ്യാറുണ്ട്. അത് ചിലപ്പോൾ പള്ളിയിലുള്ള ഉസ്താദുമാരാകാം, അവിടെയുള്ള മുത്താലിമീങ്ങളാകാം, നാട്ടിലുള്ള പാവപ്പെട്ടവരാകാം, ഇങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരു നിർബന്ധമായ കാശല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അവർക്ക് കൊടുക്കാം, അത് ഈ റെസിപ്റ്റിൽ രേഖപ്പെടുത്തുന്ന കാശല്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ ഒരു കാശും കൊടുക്കുകയും അതും മാലോകര മുന്നിൽ വിളിച്ചു പറയുകയും ചെയ്ത ഇത്തരത്തിലുള്ള ആളുകൾ ചെയ്തത് വളരെ താഴ്ന്ന ഒരു പണിയാണ്. മാത്രമല്ല ഈ 20,000 ഈ കുടുംബക്കാർക്ക് വേണ്ടി കൊടുക്കുകയോ അങ്ങനെ ഒരു ഫീസ് പള്ളി കമ്മിറ്റി വാങ്ങുകയോ ചെയ്തതിൻ്റെ പേരിൽ കുടുംബങ്ങൾക്ക് യാതൊരു വിഷമവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അവർക്ക് വേണ്ടി ആ ചെയ്ത ആളുകളോട് അവർക്ക് സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നു. പക്ഷേ ആ സ്നേഹവും ബഹുമാനവും കളയുകയും അവരോട് ഈ കുടുംബങ്ങൾക്കും ബന്ധപ്പെട്ടവർക്കും ഏറ്റവും കൂടുതൽ വെറുപ്പുണ്ടാക്കുന്ന ഒരു കാര്യവും, മാത്രമല്ല ഈ കുടുംബങ്ങൾക്ക് തന്നെ ഈ പള്ളി കമ്മിറ്റിക്ക് ഇതിലുണ്ടായ വിഷമവും സങ്കടവും അതിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗവും ഈ കുടുംബങ്ങൾക്കാണ് ഉണ്ടാവുക എന്ന് ചുരുങ്ങിയ ഒരു ചെറിയ ബുദ്ധിക്ക് പോലും മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ യുക്തിവാദിയാണെന്ന് നാട്ടുകാരൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന DR Anilനെ സംബന്ധിച്ചിടത്തോളം പള്ളി കമ്മിറ്റിക്കോ മുസ്ലിം നേതൃത്വത്തിനോ അല്ലെങ്കിൽ പണ്ഡിതന്മാർക്കോ അവരെ കുറിച്ച് ഏതെങ്കിലും രൂപത്തിൽ തെറ്റിദ്ധരിക്കുന്നതിനോ മോശമായി ചിത്രീകരിക്കപ്പെടുന്നതിനോ അവർ അദ്ദേഹത്തിന് യാതൊരു വിഷമവും ഇല്ലല്ലോ. കാരണം ഇത് മുസ്ലിം സമൂഹത്തിനും മുസ്ലിം കമ്മ്യൂണിറ്റിയിലുമൊക്കെ ഉണ്ടായേക്കാവുന്ന ചില വിഷമങ്ങളും പ്രതിസന്ധികളുമാണല്ലോ. അതുകൊണ്ട് അത് അദ്ദേഹത്തിന് അത്രയും വലിയ സന്തോഷവും ആഹ്ലാദവുമാണ്. അതാണ് ഒരു യക്ഷിയെപ്പോലുള്ള അദ്ദേഹത്തിൻ്റെ പൊട്ടിച്ചിരിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പറയുകയാണ്, ഈ കുടുംബത്തിനുണ്ടായ ഏറ്റവും വലിയ വിഷമം അത് ഈ ഒരു 20,000 ആരെങ്കിലും ധർമ്മമായി അവരുടെ പേരിൽ കൊടുത്തതിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒരു 3,000 രൂപ അവരുടെ മരണപ്പെട്ടവർക്ക് വേണ്ടി ആരെങ്കിലും സംഭാവനയും സ്വതക്കയും കൊടുത്തതിൻ്റെ പേരിലല്ല. ഈ ഒരു ധിക്കാരിയായ മനുഷ്യൻ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി ഇത് മാലോകരുടെ മുന്നിൽ പള്ളി കമ്മിറ്റിയെയും ഈ നാട്ടുകാരെയും അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് ഈ ചെയ്തതാണ് ഈ മരണപ്പെട്ട കുടുംബങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിഷമമുണ്ടാക്കിയത്, ഈ കമ്മിറ്റിക്ക് വിഷമമുണ്ടാക്കിയത്, നാട്ടുകാർക്ക് വിഷമമുണ്ടാക്കിയത്. ആ മരണപ്പെട്ടതിൻ്റെ സങ്കടവും വിഷമവും നാട്ടുകാരിലെല്ലാം തളം കെട്ടി നിൽക്കുമ്പോൾ ഈ ധിക്കാരിയായ മനുഷ്യൻ അവരുടെ മേൽ ആരോപിച്ച ഈ ആരോപണങ്ങളാണ് യഥാർത്ഥത്തിൽ ആ നാട്ടുകാർക്ക് കൂടുതൽ സഹിക്കാൻ കഴിയുന്നതിലപ്പുറം വേദനിപ്പിച്ചത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല.